ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയാണ്. നമ്മൾ ആദ്യം പാടിയ പാട്ട് തന്നെ അവൻ നല്ലവനല്ലോ ആ പാട്ടിനകത്ത് ഇതുണ്ട്, നിന്റെ സന്നിധിയിൽ എന്നും പ്രമോദങ്ങളുണ്ട്. എത്ര ആശ്വാസമാണ് അതല്ലേ. ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ ആശ്വാസമുള്ളൂ. അവിടെ മാത്രമാണ് സന്തോഷമുള്ളത്. അവിടെ മാത്രമാണ് ആനന്ദം നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. ദൈവത്തെ ഇഷ്ടപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളെയും ഇഷ്ടപ്പെടുന്നവരാണ്. ദൈവത്തിന്റെ ദാസന്മാരെ ഇഷ്ടപ്പെടുന്നവരാണ്. പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ സങ്കീർത്തനം തന്നെ നമ്മൾ വായിക്കുകയുണ്ടായി. ഇങ്ങനെ വായിക്കുന്നത്, ഭൂമിയിലെ വിശുദ്ധന്മാരോ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലെ വിശുദ്ധന്മാർ ദൈവമക്കൾ വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. ദൈവത്തെ ദൈവമാണ് നന്മയെന്ന്, ദൈവമൊഴികെ നന്മയില്ലെന്ന് പറഞ്ഞിട്ട്, ദൈവത്തെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ദൈവത്തിന്റെ വിശുദ്ധന്മാരും അതുപോലെ പ്രിയപ്പെട്ടവരാണെന്ന് പറയുകയാണ് അല്ലെ. നമുക്ക് ദൈവം പ്രിയപ്പെട്ടതാണോ? ദൈവത്തിന്റെ ദാസന്മാർ പ്രിയപ്പെട്ടതാണോ? ദൈവത്തിന്റെ മക്കൾ നമുക്ക് പ്രിയപ്പെട്ടവരാണോ? നമ്മുടെ സഭയിലെ എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണോ? ആകണം. എല്ലാവരുടെയും സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. നമ്മളുടെ ആശയങ്ങളോടൊന്നും ചിലപ്പോൾ എല്ലാവരുടെയും ആശയങ്ങൾ യോജിച്ചെന്ന് വരത്തില്ല. പക്ഷേ ക്രിസ്തുവിൽ അവരെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളുക എന്നൊന്നും അർത്ഥമില്ല. പക്ഷേ ഓരോ വ്യക്തിയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഓരോ വ്യക്തിയും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. ഓരോ വ്യക്തിയും ദൈവത്തിന് വിലയേറിയതാണ്. ഓരോ വ്യക്തിയും ദൈവം പൈതലാണ്. ഞാനും ദൈവ പൈതലാണ്. ആ നിലയിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്നതേ ഉള്ളൂ. ഓരോരുത്തരെ വിളിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകൾ അവരവർ ചെയ്യും. ഇങ്ങനെ നമുക്ക് സ്നേഹിപ്പാനും ശ്രേഷ്ഠത നേടാനും കഴിഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുകൊണ്ട് എന്നും പ്രമോദങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് പറ, ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും പ്രമോദങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയ്ക്കൊക്കെ ഒത്തുകൂടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് വരാതിരിക്കുന്നത്. ആരാധനയ്ക്ക് വരാതിരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരുടെയൊക്കെ ലൈഫില് അവരൊക്കെ കുറെ കൂടെ കർത്താവിനെ അറിയേണ്ടതായിട്ടുണ്ട്. അവർക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇതിനെയൊന്നും വലിയ ഗൗരവമായിട്ട് അവർ എടുക്കാത്തത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും പ്രമോദങ്ങളുണ്ട്. അതുകൊണ്ടാണ് 73 സങ്കീർത്തനത്തിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. 73 സങ്കീർത്തനത്തില് അതിന്റെ 28 വാക്യം, അത് നമുക്കൊക്കെ അറിയാവുന്ന സുവിരിതമായ ഒരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, 28 വാക്യം: എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. എന്തുകൊണ്ടാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലതെന്ന് പറയാൻ കാര്യം? കാര്യം ഇതാണ്, അവന്റെ സന്നിധിയിൽ എന്നും പ്രമോദങ്ങളുണ്ട്. അവന്റെ സന്നിധിയിൽ എന്നും സന്തോഷ പരിപൂർണതയുണ്ട്. അവന്റെ വലത്തുഭാഗത്ത് നിന്നും പ്രമോദങ്ങൾ. മനുഷ്യരെപ്പോഴും ദുഃഖവും ഭാരമൊക്കെ ഉള്ളവരാണ്. എന്നാൽ ആ ദുഃഖവും ഭാരമൊക്കെ മാറുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവിടെ സമാധാനമാണ്. സകല ബുദ്ധിയങ്ങ വീണ സമാധാനമാണ് ദൈവം തരാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്. ചില പരിഭാഷകളിൽ ഞാൻ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് എനിക്ക് അടുത്തിരിക്കുന്നത് ഏറെ നല്ലത്, ഞാൻ ഏറ്റവും അധികം അടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് വായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കാനായിട്ട് കഴിയുമോ? ദൈവത്തോട് നമുക്ക് ഏറ്റവും അടുത്തിരിക്കാൻ കഴിയുമോ? അയ്യോ, എനിക്കതിന് കഴിയുമോ? നമുക്കതിന് കഴിയുമോ? കഴിയുമെന്നാ ബൈബിൾ പറയുന്നത്. കഴിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് ബൈബിൾ പറയത്തില്ലല്ലോ. ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ബൈബിൾ ഒരിക്കലും പറയത്തില്ല. കാര്യം ദൈവം സത്യവാന്. ദൈവം ഒരിക്കലും ബോഷ്ക്ക് പറയുകയില്ല. അപ്പം ദൈവത്തോട് എത്രയും അധികം അടുത്തിരിക്കുന്നോ, അങ്ങനെ പറയും, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ദൈവത്തോട് എത്രയും അടുത്തിരിക്കാമോ അത് നല്ലത് എന്നാണ് സങ്കീർത്തനത്തിലെ നമ്മളെ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. വില്യം ബൂത്ത് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരു ദേവദാസൻ പറഞ്ഞത് എന്റെ ഓർമ്മയിലിരിപ്പുണ്ട്. വില്യം ബൂത്ത് സാൽവേഷൻ ആർമിയുടെ സ്ഥാപക പ്രസിഡന്റാണെന്ന എന്റെ ഓർമ്മ. വില്യം ബൂത്ത്, അദ്ദേഹം ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു ആംഗ്ലിക്കൻ ചർച്ചിലെ ഒരു വ്യക്തിയായിരുന്നു.
അദ്ദേഹം ഒരു അദ്ദേഹമാണ് ഈ സാൽവേഷൻ ആർമിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിലൂടെ ഒരുപാട് ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ദരിദ്രരായിട്ടുള്ള ആളുകൾ, യാചകരായിട്ടുള്ള ആളുകൾ, സമൂഹം അവഗണിച്ച, പാർശ്വവൽക്കരിക്കപ്പെട്ട ധാരാളം ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യ. വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു സാൽവേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതിന്റെ അത്രയും വെളിച്ചമൊന്നും ആ കാലങ്ങളിൽ ആ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഈ വാക്യത്തോടുള്ള ബന്ധത്തില് അദ്ദേഹം ഈ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം കണ്ട ഒരു സ്വപ്നമായിരുന്നു എന്നാണ് പറയുന്നത്. ആ വില്യം ബൂത്ത് ഒരിക്കലൊരു സ്വപ്നം കണ്ടു. ആ മനുഷ്യൻ ഒരു ശരാശരി നിലവാരത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഒരു ശരാശരി, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. അത്യാവശ്യം പള്ളിയിലൊക്കെ പോകും, ആരോടും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും ഈ വലിയ ആത്മീയരെ കാട്ടില് അങ്ങനെയുള്ളവരാണ് നല്ലതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാര്യം ചിലപ്പോൾ വലിയ ആത്മീയരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, പഴകും ബഹളങ്ങളും ഒക്കെ. എന്നാൽ ചില സാധുക്കൾ അത്രയും വലിയ, അവർ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, പ്രസംഗിക്കത്തൊന്നുമില്ല, പക്ഷെ അവർ ഭയങ്കര അവർ വരുന്നതുകൊണ്ട് പ്രയാസവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ശരാശരിക്കാരൻ. ശരാശരിക്കാരൻ എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവീയ കാര്യങ്ങളിൽ വലിയൊരു ഉത്സാഹമൊന്നുമില്ല, വലിയൊരു താല്പര്യമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് ജീവിച്ചു വരവേ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്താണെന്ന് അറിയാമോ? സ്വപ്നം ഇതാണ്, താൻ അങ്ങ് മരിച്ചുപോവുകയാണ്, താൻ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുകയാണ്. മരിച്ചു പോകുന്ന സ്വപ്നങ്ങളൊക്കെ ആളുകൾ കാണാറുണ്ടോ? ചിലപ്പോൾ കാണാറുണ്ടായിരിക്കാം. മരിച്ചു പോകുന്നു, ചില സമയത്ത് നമ്മുടെ ആത്മാവ് അങ്ങ് നമ്മളിൽ നിന്ന് പോകുന്നത് പോലെയുള്ള സ്വപ്നങ്ങളൊക്കെ ചിലർ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഉണ്ടായവരൊക്കെ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം അങ്ങ് മരിച്ചുപോയി. മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവിടെ കർത്താവിനെയാണ്, കർത്താവിനെ കാണുകയാണ്, കർത്താവിന്റെ സന്നിധി കാണുകയാണ്, അവിടുത്തെ സന്തോഷങ്ങളെല്ലാം അദ്ദേഹം കാണുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഫീൽ ചെയ്തൊരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം ഫീൽ ചെയ്യുകയാണ് എന്താണ്, തനിക്ക് കർത്താവിന്റെ അടുക്കലേക്ക് അങ്ങോട്ട്, അത്ര അടുത്തേക്ക് അങ്ങോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള ആളുകളും അദ്ദേഹത്തിന്റെ സഭയിൽ കൂടി നടക്കുന്ന ആളുകളിൽ ചിലരൊക്കെ കർത്താവിന്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. അവർ കർത്താവിനോട് കൂടുതൽ ക്ലോസ് ആയിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ച അദ്ദേഹം. പക്ഷെ പുള്ളി എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. ഒരു നിശ്ചിത അകലത്തിന് അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്തൊരു നിലയിലേക്ക് ആ മനുഷ്യൻ ആയിരിക്കുന്നതായിട്ട് തനിക്ക് സ്വപ്നത്തിൽ കാണുകയാണ്. തനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ താന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദൂതൻ തന്റെ അടുക്കൽ വന്നു. ആ ദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ വിഷമങ്ങൾ എന്താണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും, കുറെ ആളുകൾ എല്ലാവരും അടുത്തോട്ട് ചെല്ലുന്നു, കർത്താവിന്റെ ഏറ്റവും അടുക്കലേക്ക് അവരെല്ലാം ചെല്ലുന്നുണ്ട്, എനിക്ക് മാത്രം ചെല്ലാനായിട്ട് കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ദൂതൻ പറഞ്ഞ ഒരു മറുപടി എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. വില്യം ബൂത്തിനെ മാറ്റിമറിച്ച സ്വപ്നത്തിലെ ആ ദൂത് അതായിരുന്നു. എന്തായിരുന്നു അറിയാമോ ആ ദൂതൻ? വില്യം ബൂത്തിനോട് ദൂതൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയാത്തതിന്റെ കാരണം, അത്ര അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്തതിന്റെ കാര്യം മറ്റൊന്നാണ്. അതിതാണ്, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് അടുപ്പത്തിൽ കവിഞ്ഞ ഒരു അടുപ്പം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകത്തില്ല എന്നുള്ളതായിരുന്നു. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ 40 വയസ്സ്, 20 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് കർത്താവിനോട് എത്രമാത്രം അടുപ്പമുണ്ടോ, ആ അടുപ്പത്തിൽ കവിഞ്ഞ ഒരടുപ്പം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനോട് ഉണ്ടാകത്തില്ല. ചിലത് ചിന്തിക്കുന്നത് ഇവിടുത്തെ ജീവിതം കഴിഞ്ഞ് അങ്ങ് കർത്താവിന്റെ കൂടെ അങ്ങ് നടക്കുകയാണ്, സ്വർണ്ണ തെരുവിതിലൂടെ നടക്കുകയാണ്, കിരീടമെല്ലാം ധരിച്ചുകൊണ്ട് ഇങ്ങനെ കർത്താവിന്റെ കൂടെ അങ്ങ് നടക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മറന്നു പോകരുത്, ജീവിച്ചിരിക്കുമ്പോഴത്തെ അടുപ്പം തന്നെയാണ് അവിടുത്തെയും അടുപ്പം. ജീവിച്ചിരിക്കുമ്പോൾ ഞാന് എത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നു, അതേപോലെ ഒരു അടുപ്പമായിരിക്കും എന്റെ നിത്യതയിലും എനിക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ച് ഇവിടെ ജീവിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ദൈവം നമ്മുടെ സ്ഥിതികളൊക്കെ മാറ്റിത്തരട്ടെ. അപ്പൊ അദ്ദേഹത്തോട് ദൂതൻ പറഞ്ഞു, നീ ജീവിച്ചിരുന്നപ്പോൾ ഒരു ശരാശരി വിശ്വാസിയായിട്ടാ ജീവിച്ചത്. നീ വീണ്ടുജനത്തിന്റെ വലിയ പ്രാധാന്യത ഒന്നും മനസ്സിലാക്കിയില്ല, ആത്മീയത ഒന്നും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല, ദൈവത്തെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നീ ഒരു അഭിനയമായിരുന്നു ജീവിതത്തിൽ നയിച്ചത്. നീ മനുഷ്യരെല്ലാം കാണിക്കുന്നത് കണ്ട്, മനുഷ്യരുടെ പ്രേരണകൾ കണ്ട്, സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ട വിശ്വാസികൾ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് നീ അതിന്റെ പിന്നാലെ പോയി. അവരുടെ സ്നേഹം സമ്പാദിക്കാനും ബഹുമാനം സമ്പാദിക്കാനും അവരുടെ താല്പര്യങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നീ നിന്നുകൊടുത്ത് അവരുടെ ഒരു നേതാവായിട്ട് നീ ഇങ്ങനെ നടന്നു. നീ ഒരു ശരാശരി ക്രിസ്ത്യാനായിട്ട് ജീവിച്ചതുകൊണ്ട്
നിനക്ക് ദൈവത്തോട് ഒരു അടുപ്പം ഉണ്ടായില്ല ഭൂമിയിൽ, അതുകൊണ്ട് ഇവിടെയും നിനക്ക് അടുപ്പം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു, പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കമുണർന്നു. ഉറക്കമുണർന്നപ്പോഴാ മനസ്സിലായത് ഇത് സ്വപ്നമായിരുന്നു. ആശ്വാസമായി, അയ്യോ ഞാൻ മരിച്ചിട്ടില്ലല്ലോ, എനിക്കിനിയും അവസരമുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, അദ്ദേഹം കർത്താവിനോട് കൂടുതൽ അടുക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ തന്റെ ജീവിതത്തിൽ വന്ന മാറ്റം നിമിത്തമായിട്ടാണ് ഈ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന, അവരാദ്യം അവരെ കുറിച്ച് പറയുന്ന സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്നൊക്കെയാ പറയുന്നത്. ആദ്യം സോപ്പ് കൊടുക്കുമായിരുന്നു, കുളിച്ച് വൃത്തിയില്ലാതെ കിടക്കുന്ന ചേരി പ്രദേശത്ത് പോയി ആദ്യം സുവിശേഷം പറയല്ലേ. ആദ്യം അവർക്ക് സോപ്പ് കൊടുക്കുക, അവർക്ക് വൃത്തി, അവര് നീറ്റ്നസ് പഠിപ്പിക്കുക, സോപ്പ് കൊടുക്കുന്നു. പിന്നെ അവന് ഭക്ഷണം കൊടുക്കുകയാണ്, വിശന്നിരിക്കുന്നവന് സുവിശേഷത്തേക്കാൾ ആവശ്യം ആഹാരമാണ്, ആഹാരം കൊടുക്കുന്നു. അവന് സോപ്പ് കൊടുക്കുന്നു, സൂപ്പ് കൊടുക്കുന്നു. പിന്നീട് അവന് എന്ത് കൊടുക്കുന്നു, സാൽവേഷം കൊടുക്കുന്നു, രക്ഷ കൊടുക്കുന്നു. അതുകൊണ്ട് അങ്ങനെ അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ആ പ്രവർത്തന മുഖാന്തരം അനേക ദരിദ്രരായിട്ടുള്ള ആളുകളൊക്കെ വിടുവിക്കപ്പെട്ട കാലമാണ്. ദൈവം മനുഷ്യരെ പല നിലകളിലാണ് ഉപയോഗിക്കുന്നത്, അതെല്ലാവരും നമ്മളെ മനസ്സിലാക്കണം. എല്ലാവരെയും ബന്ധിക്കോസ്തുകാരായിട്ടൊന്നും ദൈവത്തിന് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. വ്യത്യസ്ത നിലകളിൽ ദൈവം ആളുകളെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്, ചിലതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും നമ്മളൊക്കെ എത്രമാത്രം ഉപയോഗിക്കപ്പെടുന്നുവെന്ന് നമ്മളിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ എന്നിലേക്ക് നോക്കിയാൽ മതി ഞാൻ എത്രമാത്രമൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എല്ലാവരും മിക്കവാറും അവരവരുടെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വളരെ കുറച്ച് മാത്രമേ നമ്മളൊക്കെ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ഈ മനുഷ്യൻ ഒരുപാട് ഉപയോഗിക്കപ്പെട്ട മനുഷ്യൻ, അതിന്റെ കാരണം ഇതായിരുന്നു. അപ്പൊ അത് നമുക്ക് നൽകുന്ന ഒരു ദൂത് എന്താണ്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ അത് നല്ലതൊക്കെ അവശെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴത്തെ നമ്മുടെ അടുപ്പമാണ്. മരിച്ചു കഴിഞ്ഞ ദൈവത്തോട് കൂടെ നീ എത്രമാത്രം അടുത്തിരിക്കുന്നു എന്നുള്ളതിനെ സാധൂകരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവന്റെ സന്നിധിയിൽ എന്തുണ്ട്, സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്, അവന്റെ വലത്തുഭാഗത്തൊന്നും പ്രമോദങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കാം. ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സ്തോത്രം. ദൈവത്തോട് അടുത്തിരിക്കുന്ന ദൈവ മക്കൾ ദൈവത്തിന്റെ പ്ലാനുകൾ അറിയും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ചതാണ്, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ദൈവത്തിന്റെ പ്ലാനുകൾ, ദൈവത്തിന്റെ പദ്ധതികളൊക്കെ വളരെ വലുതാണ്. പക്ഷെ ആ പ്ലാൻ നമ്മളൊന്ന് അറിയണം. എന്നെ കുറിച്ചുള്ള പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ജീവിക്കുകയല്ല, ആ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞ് പോവുകയല്ല. ആ പ്ലാൻ ഒന്ന് അറിയാൻ നമ്മൾ ദൈവസ്ഥ ഇരിക്കണം. എന്താണ് എന്നെ കുറിച്ചുള്ള പ്ലാൻ, എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്നുള്ളത് ദൈവം പറഞ്ഞു തരും. അല്ലെ, അതുപോലെ എന്നെ കൊണ്ടുപോകാൻ ഞാൻ ദൈവസന്നിധിയിലൊക്കെ അതിന് ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം അറിയാനായിട്ട് ആഗ്രഹിക്കുകയും ഓസിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, ദൈവത്തിന്റെ പ്ലാൻ അറിയാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്ലാനുകളെ സംബന്ധിച്ച്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് എത്രയോ ബൈബിൾ വചനങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ കാര്യങ്ങൾ, ദൈവത്തിന്റെ വഴികൾ നടക്കുന്ന ഒരു ഭക്തനെ സന്തോഷിക്കാൻ ഒത്തിരി കാര്യമുണ്ട്. നമുക്ക് സെക്യൂരിറ്റി നൽകുന്ന എത്രയോ വചനങ്ങളുണ്ടെന്നറിയാം. ദൈവം നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉല്ലക സ്ഥാപനത്തിന് മുന്നമേ നമ്മളെ കണ്ടത് നമ്മൾ വായിക്കും. ഉല്ലക സ്ഥാപനത്തിന് മുന്നേ, ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുന്നമേ, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ, ലോകത്തിന് രൂപം കൊടുക്കുന്നതിന് മുന്നമേ, സൃഷ്ടിക്ക് ആരംഭം കുറിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവം നമ്മളെ കണ്ടിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടായിരുന്നു. ഇത്ര ഒരു ആശ്വാസമാണ് അല്ലേ. ദൈവം സൃഷ്ടി പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന സമയത്തും ഞാൻ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ, ദൈവം എന്നെ മുന്നമേ കണ്ടു. ഞാൻ ഇന്നതൊക്കെ അറിയുന്നത്, ഞാൻ ഈ രക്ഷയിലേക്ക് വന്നപ്പോഴാണ് അറിയുന്നത്. ആരൊക്കെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു അവരെല്ലാവരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മുന്നമേ ഉള്ളവരായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അവരുണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ എത്ര സുരക്ഷിതരാണ്. അതുകൊണ്ട് ഒന്നിനും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. 139-139 സങ്കീർത്തനത്തില് നമ്മള് വായിക്കുന്നുണ്ട്, അതിനോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. 139 സങ്കീർത്തനം വായിക്കുന്നത് 13-ാമത്തെ വാക്യം, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്നെ നിർമ്മിച്ചത് നീയാണ്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ദൈവമാണ് എനിക്ക് ഷേപ്പ് നൽകിയത്, ദൈവമാണ് എനിക്ക് രൂപം നൽകിയത്, ദൈവമാണ് എന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. ആരോട്ടൊക്കെ വായിക്കുമ്പോൾ, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുക എത്ര വലിയത്.
ദൈവത്തിന്റെ പ്ലാനിനാണ് ഈ സംഘത്തിന് മുഴുവൻ പറയുന്നത്. ഒരു പ്രസിദ്ധമായ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് പ്രസിദ്ധമായ ഒരു പ്രാർത്ഥന, വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന, നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവത്തിന്റെ പ്ലാനിനെ കുറിച്ചുള്ള ഒരു ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. നമുക്കറിയാം, നമ്മളൊക്കെ യാദൃച്ഛിക ഇവിടെ വന്നതല്ല, ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മൾ വന്നവരാ. ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഒന്ന് കേൾക്കാം. ആ പ്രാർത്ഥന ഒന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. ആ പ്രാർത്ഥനയുടെ ആകത്തുക എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എനിക്ക് മാറ്റാൻ അല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ എന്നെ സഹായിക്കണമേ എന്ന്. എനിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്, മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്, അത് ഉൾക്കൊള്ളാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. എന്താണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ? ചിലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജനനം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് ഏത് വീട്ടിൽ ജനിക്കണം, ആരുടെ മാതാപിതാക്കളായിട്ട് ജനിക്കണം, ഇതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ദൈവം നമ്പരാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അമ്മയുടെ ഉദരത്തിൽ അവനാണ് നമ്മളെ മെടഞ്ഞത്. നമ്മുടെ മൂക്ക്, നമ്മുടെ ചെവി, അല്ലെ നമ്മുടെ കണ്ണ്, ഇങ്ങനെ ഇതെല്ലാം ദൈവത്തിന്റെ, നമ്മുടെ ബുദ്ധി, ഇതെല്ലാം ദൈവം നമ്പരാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് മാറ്റാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ ചിലപ്പം തോന്നിയിട്ടുണ്ട്, എടാ ഇത് ഈ ചൂട് നല്ലായിരുന്നെങ്കിൽ എത്ര നല്ലായിരുന്നു ഇല്ലേ, ചൂടെ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ചൂടെ ഒരു ഒരു ബ്യൂട്ടി നല്ലതായിരുന്നല്ലോ, ഈ ചെവി എന്ത് ഇങ്ങനെ ആയിപ്പോലോ, ഈ മൂക്ക് ഇങ്ങനെ ആയിപ്പോലോ, ഈ ചുണ്ടൊക്കെ ഇച്ചിരൂടെ ഒന്ന് താണിരുന്നായിരുന്നെങ്കിൽ നല്ലായിരുന്നല്ലോ, ഈ കണ്ണ് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്കൊക്കെ തോന്നാറുണ്ട് അല്ലേ. ഇതിലൂടെ ചൂടെ ഒരു സൗന്ദര്യമൊക്കെ വന്നിരുന്നെങ്കിൽ ആളുകളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ആകർഷിച്ചേനായിരുന്നു, ഒരു ഒരു ഫോട്ടോ ഒക്കെ എടുത്ത മുന്തിൽ അല്ലേ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇതിലൊക്കെ പരിമിതി കാണുമ്പോൾ ദൈവം പറയുന്നത് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ്, ദൈവത്തിന് ഇത് ഏറ്റവും നല്ലതായിട്ടാ ദൈവം കണ്ടിരിക്കുന്നത്. ഈ കണ്ണ് ഇങ്ങനെ മതി, ഈ ചെവി ഇങ്ങനെ മതി, ഈ ഇതിങ്ങനെ മതി എന്ന് ദൈവം ഏറ്റവും നല്ലതായിട്ട് കണ്ടിരിക്കുക. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അനേക ആളുകൾക്കുള്ള ഒരു പ്രശ്നം അവര് പോരാ എന്നുള്ളൊരു തോന്നലാണ്. ചിലരെ നിരാശയിലേക്ക് കൊണ്ടുവന്നതൊക്കെ അതാണ്, മറ്റുള്ളവരെ വെച്ച് അവർ കമ്പയർ ചെയ്യുക. ഇല്ല, ദൈവത്തിന്റെ അച്ഛനകത്ത് നമ്മെ പോലെ നാം മാത്രമേ ഉള്ളൂ, ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരു ഒരു വൃക്ഷം തന്നെ എടുത്താലും അതിലെ ഇലകൾ എല്ലാം വ്യത്യസ്തമായിരിക്കും, ആയിരക്കണക്കിന് ഇലകളുണ്ട്, ഓരോ ഇലയും വ്യത്യസ്തമാണ്, ഓരോ മനുഷ്യനും വ്യത്യസ്തമുണ്ട്, കണ്ണിന്റെ ഘടന വ്യത്യസ്തമാണ്, കൈവിരലിന്റെ അടയാളങ്ങൾ, വരകളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് മാറ്റാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. മാത്രമല്ല നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്ത അബദ്ധങ്ങളുണ്ട്, അതൊന്നും നമുക്കിനി മാറ്റാൻ പറ്റത്തില്ല. അതൊക്കെ ശരിയായിരുന്നില്ല, പക്ഷെ അതൊക്കെ ഇനി ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞ അബദ്ധങ്ങൾ, നമ്മൾ ചെയ്ത ചില തെറ്റുകൾ, ചെയ്തതാത്ത ചില കാര്യങ്ങൾ ചെയ്തതൊക്കെ മാറ്റാൻ പറ്റത്തില്ല. ചിലതൊക്കെ ഇനി കൺഫ്യൂസ് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ ചെയ്ത കാര്യങ്ങളൊന്നും ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ എന്താണ്, അതിനെ മനസ്സിലാക്കാനായിട്ട്, എനിക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് എന്റെ മനസ്സിനെ അതിനുള്ള ഒരു കപ്പാസിറ്റി തരണം. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ പ്ലാനുണ്ട്. ആ പ്ലാനിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, അത് നമ്മുടെ നല്ലതിന് വേണ്ടി ഏറ്റവും ഫിറ്റ് എന്ന് കണ്ട് ദൈവം വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: കർത്താവ്, എനിക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാറ്റാൻ എന്നെ സഹായിക്കണം. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തണം. എനിക്ക് മാറ്റാൻ കഴിയുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, എൻ്റെ ആ ഷോർട്ട് ടെമ്പർ എനിക്ക് മാറ്റാൻ പറ്റും, അതിനെ മാറ്റാനായിട്ട് എന്നെ സഹായിക്കണം. എന്റെ മോഹങ്ങൾ, ലസ്റ്റ്, എന്റെ കൺമോഹങ്ങൾ മാറ്റാനായിട്ട് എന്നെ കൊണ്ട് കഴിയും, അതിനെന്നെ സഹായിക്കണമേ. അങ്ങനെ എന്റെ ബാഡ് ഹാബിറ്റ്സ്, എന്റെ പല ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, ആ ബാഡ് ഹാബിറ്റ്സ് എല്ലാം ദൈവമേ മാറ്റാൻ എന്നെ സഹായിക്കണമേ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാറ്റുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും: ദൈവമേ, എന്റെ ലൈഫിൽ മാറ്റേണ്ട പല കാര്യങ്ങളുണ്ട്, അതിനെല്ലാം ഒന്ന് മാറ്റാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്: കർത്താവ്, എനിക്ക് ജ്ഞാനം തരണമേ, ഏതൊക്കെ കാര്യങ്ങൾ മാറ്റാൻ കഴിയത്തില്ല, ഏതൊക്കെ കാര്യങ്ങൾ മാറ്റാൻ കഴിയും എന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ജ്ഞാനം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ബ്ലെസ്സിങ് എത്ര വലുതാണെന്നറിയാം. പ്രൈസ്ലോ, കർത്താവേ, എനിക്ക് ചില കാര്യങ്ങൾ മാറ്റാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊന്നും ഒരു നിരാശയില്ല. ദൈവമാണ് എന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ദൈവം എന്റെ നന്മയ്ക്കായിട്ട് അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്,
ആ പ്ലാനിൽ ആ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അത് ഞാൻ മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമതായിട്ട് എന്റെ ലൈഫിൽ എനിക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ആ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ ഒട്ടും താമസിപ്പിക്കാതെ ഞാൻ അങ്ങ് മാറ്റുക, നീക്കേണ്ടതിനെ നീക്കുക, നിർമൂലമാക്കേണ്ട നിർമൂലമാക്കുക, നശിപ്പിക്കേണ്ട നശിപ്പിക്കുക, ആമേൻ, ജയമെടുക്കേണ്ടതിനെ മുഴുവൻ ജയമെടുക്കുക. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ ആ വ്യക്തിക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കാനായിട്ട് കഴിയും. അപ്പൊ ദൈവത്തോട് അടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ലതാണ്. ദൈവത്തോട് ഒരു മനുഷ്യൻ അടുത്തിരിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ അവന്റെ സന്നിധിയില് സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലത്തു ഭാഗത്തു നിന്നും പ്രമോദങ്ങളും ഉണ്ട്. അപ്പൊ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കണമെങ്കിൽ നിത്യതയിൽ ഒരു ദിവസം ഇടുന്ന് പോകുമല്ലോ, ഒരു ദിവസം മരിക്കുമല്ലോ, ഒരു ദിവസം മരിക്കുമല്ലോ, ഒരു ദിവസം നമ്മൾ ആ പെട്ടിക്കകത്ത് കയറത്തില്ലേ? എവിടെയോ ആരോ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയില്ലേ, ആ പെട്ടിക്കകത്ത് നമ്മൾ പോകത്തില്ലേ? എന്നോ വിരിയുന്ന ഒരു പൂ ആരെങ്കിലും നമ്മുടെ വേത്ത് കൊണ്ട് വെക്കത്തില്ലേ? ഏതോ ഒരു കടയിലെ ഡ്രസ്സ് നമ്മളെ അന്ന് ഇടിപ്പിക്കത്തില്ലേ? എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ സംസ്കാര ശുശ്രൂഷകളൊക്കെ ഒരുപക്ഷെ നടക്കാൻ സാധ്യതയില്ലേ? ചിലരുടേത് കുവൈറ്റിൽ നടന്നു. മനുഷ്യനൊക്കെ എത്ര നിസ്സാരനാണെന്ന് ഈ കാലഘട്ടമൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്നോ അതൊക്കെ സംഭവിക്കുന്നാൽ ഇത് കഴിഞ്ഞ് ഇത് കടന്നു പോകത്തില്ലേ? ഇത് കഴിഞ്ഞ് നമ്മൾ കർത്താവിന്റെ അടുത്തങ്ങ് ചെന്നങ്ങ് ആനന്ദിച്ച് പോകാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെറുതെ ജീവിതം പാഴാക്കരുത്. ഇവിടുത്തെ ലൈഫിൽ കർത്താവിനോട് അടുക്കാനായിട്ട് ശ്രമിച്ചോണം. ഇവിടുത്തെ ലൈഫിൽ എത്രയും ചേർന്നിരിക്കാമോ, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമാണ്, അതിനെല്ലാം മാറ്റാൻ കഴിയുമോ, അത് മേൽ തൊട്ടടി വരെ. ആമേൻ. ഏറ്റവും ആത്മീയം എന്ന് പറയുന്ന ആള് മുതല് ആത്മീയം ഇല്ലെന്ന് പറയുന്ന വ്യക്തികൾ വരെ എല്ലാവരും മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവത്തോട് അടുത്തു ചെന്നാൽ അവന്റെ സന്നിധിയിലെ സന്തോഷവും വലത്തുഭാഗത്തെ പ്രമോദങ്ങളും അനുഭവിക്കാൻ കഴിയും. ജീവിതം പാഴായി പോകത്തില്ല. ഞാനിവിടെ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനുകൾ അനുസരിച്ച് ദൈവം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിതം ആ പ്ലാനിനനുസരിച്ച് മുൻപോട്ട് വരാൻ ദൈവത്തോട് നമുക്ക് അടുത്തിരിക്കാം, ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം. ദൈവം നമ്മുടെ സ്തുതി മാറ്റുമെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. അവൻ നമുക്ക് വേണ്ടി ആളൊന്നും ഉൽപ്പിടിക്കുമെന്ന് വിശ്വസിക്കാം. അവൻ നമ്മുടെ ഓഹരിയെ പരിപാലിക്കുമെന്ന് വിശ്വസിക്കാം. ഈ രാവിലെ സമയം ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല പ്രാർത്ഥനകൾ ദിവസങ്ങൾ ഉണ്ടാകട്ടെ. നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് പഠിച്ച് ആ ഉരുവിടുന്ന പ്രാർത്ഥനകൾ വ്യത്യസ്തമായി കാര്യങ്ങളെ ഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഈ പെന്തിക്കോസ്ത് ലോകത്തിലുള്ള പല ശീലങ്ങളുണ്ട്. പല 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 തരത്തിലുള്ള ശീലങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പരിപാടികളുണ്ട്. അതിനെയൊക്കെ ഒന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുവാൻ, അതിനെയൊക്കെ പറയുന്ന ആളുകളെ ദുരുദ്ദേശന്മാരെന്നൊക്കെ മുദ്രകുത്തി സാത്താൻ ഭയങ്കര കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നും കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തോട്ട് പറഞ്ഞാൽ അതൊക്കെ ദൈവീയമല്ലെന്ന് ചിന്തിക്കുക, ആത്മീയല്ലെന്ന് ചിന്തിച്ചൊക്കെ വിശാദം അങ്ങനെ അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. അനേക ആളുകൾക്ക് അതുകൊണ്ട് വളർച്ചയില്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ വളരുന്നവരാകാം. കർത്താവിനോട് ചേർന്ന് നമുക്ക് നടക്കാം, ആ സന്തോഷം അനുഭവിക്കാം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് ജീവിക്കാം, നമുക്ക് ദൈവത്തെ ഇഷ്ടപ്പെടാം, ദൈവത്തിന്റെ വിശുദ്ധന്മാരെ നമുക്ക് ഇഷ്ടപ്പെടാം. സന്തോഷകരമായ ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കും.